Do you want your kids to be a second class citizen in this country? No. Do you want? No. यही है बात ആരാണ് ഉച്ചത്തിൽ പറഞ്ഞത് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിന് ഒന്ന് അയാളെ നിന്ന് കാണാൻ താല്പര്യമുണ്ട്. Whomsoever has said it, I salute him. That is the kind of spirit we require. That is the kind of spirit we require. If you and me is ready to accept the fact that we are becoming a slowly and slowly a minority in our own land. The most important thing, നിങ്ങളൊരു മൈനോറിറ്റി ആകുന്നത് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ. സ്വന്തം ഈ കേരളത്തിൽ ഒരു കാലത്ത് വെറും ഹിന്ദു സമൂഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും അറിയാലോ, അതിൽ പിന്നെ ആർക്കും ഇനി എന്താ ഇടത് ചിന്തകരും വലത് ചിന്തകരും മുസ്ലിം ചിന്തകരും ക്രിസ്ത്യൻ ചിന്തകരുടെ ഒന്നും ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ആ 70% 1900 ഉണ്ടായിരുന്നത് 2011 എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ 50% മാറി. അതൊക്കെ പോട്ടെ ടീച്ചറെ, ഈ നമ്പറിൽ നമ്മൾ 50%. നമ്മള് പൊതുവെ കേരളത്തിലെ ഒരു രീതി പ്രകാരം മുസ്ലിം ക്രിസ്ത്യാനി അത് കഴിഞ്ഞ ബാക്കിയുള്ളവരെല്ലാവരും ഹിന്ദു, കറക്റ്റ്? അങ്ങനെയാണല്ലോ. പക്ഷെ കേരളത്തില് ബാക്കി ഭാരതത്തിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് വേറൊരു ചിന്താഗതി, വേറൊരു വിഭാഗം കൂടിയുണ്ട്, ഒരു വേറൊരു മതം കൂടിയുണ്ട് ഇവിടെ. ഞാനതിനെ കമ്മ്യൂണിസം എന്നാണ് പറയാം. ഞാൻ കമ്മ്യൂണിസത്തിനെ ഒരു മതമായിട്ടാണ് കാണുന്നത്. കാരണം മുസ്ലിമും ക്രിസ്ത്യാനിയും ചെയ്തതിനേക്കാൾ കൂടുതൽ പാതകം ഈ മതത്തോടും ഈ വിശ്വാസത്തോടും സ്വന്തം മണ്ണിന്റെ സംസ്കൃതിയോടും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 90s ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ദൈവം നമ്മുടെ രക്ഷകനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ നാട്ടിൽ പോലും തെയ്യം, നമ്മുടെ നാട്ടിൽ എന്നത് ഞാൻ കടന്നപ്പള്ളിക്കാരനാണ്, കണ്ണൂർ ഭാഗത്ത്. നമ്മുടെ നാട്ടിൽ തെയ്യം വളരെ പ്രധാനമായ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ അവരൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു കലാരൂപമായി മാറ്റി. 100 പഴക്കമുള്ള ഒരു വിശ്വാസം, അതിൻ്റെ പുരാതന കാലഘട്ടത്തിനെ പറ്റി ആർക്കും അറിയാത്തൊരു വിശ്വാസത്തെ ഒരു സുപ്രഭാതത്തിൽ ശാസ്ത്രമെന്നും സാഹിത്യമെന്നും ദൈവമില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ച് ഓരോ പരിപാടിയിലെയും കലാരൂപമാക്കി മാറ്റി ഒരു സംസ്കാരത്തെയും സംസ്കൃതിയെയും മാറ്റിയവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ അവരെ ഞാനൊരു മതവിഭാഗമായിട്ടാണ് കാണുക. അവരെന്തുമാത്രം പറഞ്ഞോട്ടെ, അവരൊരു രാഷ്ട്രീയ പാക്ഷി എന്നതിലുപരി കമ്മ്യൂണിസം എന്നതിനെ ഞാൻ ഒരു മതവിഭാഗമായി കാണുമ്പോൾ അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി, ശരിക്കു പറഞ്ഞാൽ ഹിന്ദു ഓൾറെഡി ന്യൂനപക്ഷമാണ്.